തെരുവുനായ കേസിൽ സുപ്രീംകോടതിയിൽ അധിക സത്യവാങ്മൂലം സമർപ്പിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. രണ്ടു വർഷത്തിനിടെ കണ്ണൂരിൽ 465 കുട്ടികൾക്ക് കടിയേറ്റുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. കോടതിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, ഇന്ന് കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ കൂടുതലായി പറയുന്നത്? ഈ കേസ് ഇത് പരിഗണിക്കാനിരിക്കുകയാണ് പ്രജല. ഏകദേശം ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ നടന്ന തെരുവുനായ ആക്രമണങ്ങളുടെയും ഒപ്പം തന്നെ അതിൽ കടിയേറ്റ് ചികിത്സ തേടിയവരുടെയും മരണപ്പെട്ടവരുടെയും അടക്കം കണക്കുകൾ നിരത്തിക്കൊണ്ട് കൃത്യമായ ഒരു കണക്ക് സുപ്രീംകോടതിയിൽ അധിക സത്യവാങ്മൂലം വഴി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ PP ദിവ്യ സമർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 465 കുട്ടികൾക്ക് മാത്രം ഈ കഴിഞ്ഞ 2 വർഷത്തിനിടെ കടിയേറ്റെന്നുള്ള കാര്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ മരിച്ച നിഹാലിന്റെ കാര്യവും ഇതിൽ പറയുന്നു. ഒപ്പം തന്നെ പേ വിഷയബാധയേറ്റ് മരിച്ച 46 കാരന്റെ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എത്രത്തോളം ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുന്ന സ്ഥലത്ത് തെരുവുനായ ആക്രമണം നടക്കുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ തെരുവ് നായകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, അതായത് നായകൾ മൊത്തത്തിൽ തെരുവ് നായകളും വളർത്തു നായകളും അടക്കം ഉണ്ടായ വർധനവ്, തെരുവ് നായകളുടെ വർധനവ് എത്രത്തോളമാണ് 2019 മുതൽ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ABC സെഞ്ചറികൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ച തുക, അത് എത്രത്തോളം ഇപ്പോൾ അതിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളുടെ അടക്കം കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒരു അധിക സത്യവാങ്മൂലം സുപ്രീംകോടതി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് ഈ തെരുവ് നായകളെ ദേവവധം ചെയ്യാനുള്ള അനുവാദമാണ്. അതിന് സഹായകരമായ രീതിയിൽ കണക്കുകളാണ് കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് കോടതി ഈ കേസ് വിശദമായി തന്നെ വാദം കേൾക്കാനെടുക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെയും ഹർജികൾക്കൊപ്പം മൃഗസ്നേഹികൾ ഇതിനെതിരായി നൽകിയ ഹർജികളും ഇന്ന് സുപ്രീംകോടതി വിശദമായി വാദം കേൾക്കുമെന്നാണ് കരുതുന്നത്.